ഞാനിപ്പം മോണാസ്ട്രിയിലേക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ നാഗാലാൻഡിൽ നിന്നുള്ളൊരു ഏറ്റുപൊടി ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റീൻ മദർ ടൺ ഓ മെയിൻ ഇസ് ഹിന്ദിയെ ഡിഫറെൻറ്റ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാനിപ്പോൾ ഉള്ളത് ലിക്കിർ എന്ന ഗ്രാമത്തിൽ നിന്നും ലാമയൂർ എന്ന വില്ലേജിലേക്കാണ് എൻ്റെ അടുത്ത യാത്ര. ഇത് ഉൾഗ്രാമമാണ്. ഇവിടുന്ന് 4 കിലോമീറ്റർ ആണ് ലേ ശ്രീനഗർ ഹൈവേ വരുന്നത്. അവിടെ എത്തണം. അവിടുന്ന് 40 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ലാമയൂർ എന്ന് പറഞ്ഞ വില്ലേജ് ഉള്ളത്. അതായത് നടന്നും ലിഫ്റ്റ് അടിക്കും. ലിഫ്റ്റ് അടിക്കുകയാണെങ്കിൽ എൻ്റെ യാത്ര വേഗം ലാമയൂർ എത്തും. അല്ലാത്ത പക്ഷം അതിനകത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കും കേട്ടോ എൻ്റെ യാത്ര ഇന്ന് എത്തുക. അപ്പം ഈ ഒരു ഗ്രാമത്തിൽ നിന്നും കൂടി ഞാൻ യാത്ര പറഞ്ഞ് മറ്റൊരു ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ ഒരു യാത്ര. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ വ്ളോഗ് സപ്പോർട്ട് ചെയ്യുക. കാരണം എൻ്റെ ഒരു ചെറിയൊരു ഏണിങ്സിലാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. യൂട്യൂബിൽ നിന്നും 2 മാസമൊക്കെ കൂടുമ്പോഴാണ് ചെറിയൊരു പൈസ എനിക്ക് കിട്ടുന്നത്. വലിയ പൈസ 8000 രൂപ 9000 രൂപയാണ് കിട്ടുന്നത്. അത് വെച്ചാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറിയ ചെറിയ യാത്രകൾ, ചെറിയ യാത്രകൾ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പരിപാടി വലുതാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്ന റിസ്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ട്, ഗ്രാമങ്ങൾ, അവരുടെ ജീവിതം, എൻ്റെ യാത്ര, നടത്തം, എല്ലാം ഇല്ലേ. അപ്പം നിങ്ങളിവിടെ സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് യാത്രകൾ ചെയ്യാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നമ്മൾക്ക് ഈ ഒരു ഭൂമി ചുറ്റിക്കറങ്ങി വരാമെന്ന് എന്ത് പറയുന്നു? അപ്പം വാ. എനിക്കിപ്പോൾ ഒരു കാർ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്നൊരു കാറാണ് കേട്ടോ. നമുക്ക് ഇവരെ പരിചയപ്പെടാം. ഹലോ ബ്രോ, ഹൗ ആർ യു? സോറി, ഐ ആം ഡ്രൈവിംഗ് സോ ഐ കാൻ സീ ബാക്ക്, ബട്ട് യാ, ഓൾ ഗുഡ്. ഓക്കേ ഓക്കേ. വാട്ട് ഈസ് യുവർ നെയിം? കരൺ. കരൺ. ശിവം. ശിവം. ഓക്കേ. യു ഫ്രം ഡൽഹി? Yeah, that's right. For now, we are from Delhi. Okay. This we are from India. Yeah. We are currently living in Delhi NCR, but yeah, we are from Bihar. Bihar, okay. Proper, you are from Bihar. Bihar. Okay, work in Delhi. Yes. Okay, this time where are you going? Going to Srinagar, bro. Srinagar. Your dream location. No, we plan to go to Delhi. The problem is that okay. Right now, if we go via Manali, okay, we cannot go in a safe way because... rain, yeah, yeah, and possibilities of landslides. Yes, yes. So what we're going to do is we're going to take the bigger route, which is yes, yes, Leh to Srinagar, and then from Jammu to Delhi. Okay, Jammu to Delhi. That's right. Okay, you said Jammu to Benihal, Benihal to Jammu Tawi, Jammu Tawi to Delhi. Yeah, yeah, yeah. Okay. എന്തായാലും വളരെ ഹാപ്പിയാണ് കേട്ടോ. ഇന്നത്തെ സപ്പോർട്ട് കണ്ടല്ലോ. ദിസ് ഈസ് മൈ ലാംഗ്വേജ് ബ്രോ. വിച്ച് ആക്ടർ യു ലൈക്ക് ഇൻ കേരള? ഫഹദ് ഫാസിൽ ഓൾ ദി വേ. ഹിസ് ഐസ് ആർ സോ അമേസിംഗ്. Oh yeah, yeah, yeah. That's right. I think it has been a long time you have seen movies, bro. Okay, you he like? Yes, there are a lot of movies opposed that. Okay. You like Fahad Fasil? Yes, sir. Okay. അതല്ല നമ്മളെ വലിയ ലക്കാണ് ട്ടോ. ഫഹദ് ഫാസിലിനെ ദുൽഖർ സൽമാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ചെറിയ കാര്യമല്ല. സിന്ധു നദിയാണ് കേട്ടോ തൊട്ട് സൈഡിലൂടെ പോകുന്നത്. ഈ ഇംഗ്ലീഷിൽ പറയുക ഇൻഡസ് റിവർ എന്നാണ് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. ഇവർ ശ്രീനഗറിലേക്ക് പോകും, ഞാൻ ലാമയൂരിൽ ഇറങ്ങേണ്ട ഒരു പരിപാടിയിലാണ് ഉള്ളത്. കാറിൽ നിന്ന് ഇറങ്ങി ഞാനിപ്പോൾ നിൽക്കുന്നത് ലാമയൂർ എന്ന് പറഞ്ഞ ഗ്രാമമാണ് കേട്ടോ. LMAYURU ലാമയൂർ എന്ന് പറയും. അവിടുത്തെ ഒരു കൃഷിയിടത്തിലാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വലിയൊരു കൃഷിയിടമാണ്. തൊട്ട് മുമ്പിലാണ് കേട്ടോ ലേ ശ്രീനഗർ ഹൈവേ കാണുന്നത്. ഇവിടെയൊക്കെ വലിയ വലിയ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ടല്ലോ കണ്ടോ, ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ പഴയ ലാമയൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒന്നുകൂടി ഞാൻ എത്തിയിരിക്കോ. ഇന്ന് കാലാവസ്ഥ അടിപൊളിയാണ് കേട്ടോ. സൈഡിൽ മൊത്തം കൃഷികളാണ്. ഗോതമ്പുണ്ട്, നമ്മുടെ ലസൂൺ എന്ന് പറയും വെളുത്തുള്ളി ഉണ്ട്, കൂടത്തുനിന്ന് നമ്മളെ റാഡിഷ്, മുള്ളങ്കി, അങ്ങനെയൊക്കെ തുടങ്ങിയ കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇതാണ് ലാമയൂർ. മുകളിലോട്ടൊക്കെ നോക്കി ഇവിടുത്തെ പർവ്വതങ്ങളെ വ്യത്യാസം കണ്ടോ. 3500 മീറ്ററിലാണ് ഇവരുടെ ബുദ്ധ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെ കാണാൻ സാധിക്കും. അതാണ് ലാമയൂർ ബുദ്ധ മൊണാസ്ട്രി കേട്ടോ. ഇവിടെ ഒരു ഇടവഴി കണ്ടപ്പോൾ ഞാൻ കയറുന്നതാണ്. ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറുന്നത്. ഓ, കാട്ടു റോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെ കൃഷിയൊക്കെ ഉണ്ടല്ലോ. ജൂലേ ജൂലേ ജൂലേ. ഈ ക്യായ ലസൂണേ? ഈ ക്യായ നീ ഓപ്പോസിറ്റ് നീ ബടാ വാല നീ നീ ആ ഇസേ ക്യായ ആട്ടെ. ഓക്കെ, അത് നമ്മൾ ഇതാണ് കേട്ടോ ഗോതമ്പിൻ്റെ കൃഷിയാണ്. ടീക്ക് ടീക്ക് ടീക്ക്.
നേരെ ഇതർക്കും പിന്നെ വീഡിയോ ഷൂട്ടിംഗ് ടീക്ക് ഇഗർ അച്ഛാ കിത്രണ സാൽ പേലെ ഇഗർ അച്ഛാ അച്ഛാ ടീക്ക് ജൂലെ ടീക്ക് ഇത് ഹോം സ്റ്റേ ടീക്ക് ടീക്ക് നമ്മൾ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെയൊക്കെ ധാരാളം എന്താണ് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ആയിട്ടാണ് കേട്ടോ പറഞ്ഞു ഇവരുടെ ഗോതമ്പിൻ്റെ ആയിട്ടില്ല. അൽച്ചിലൊക്കെ അത്രയാ ഗോതമ്പിൻ്റെ കൃഷി നിങ്ങൾ കണ്ടല്ലേ. ഓ ഇപ്പോൾ ഗ്രാമത്തിലെ പ്രോപ്പർ ലമയൂർ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞങ്ങളെല്ലാവരും കണ്ടോളും അവിടെ ഏതോ വീടാണ്, കൂടാത്തന്നെ ഹോസ്പിറ്റലും കൂടി ഉണ്ട് കേട്ടോ. ഹോ ഹോ മാൻ ലമയൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു വില്ലേജ് രണ്ടാമത്തവണയാണ് വരുന്നത്. ഓഹോ വീടൊക്കെ നിർമ്മിച്ചൊക്കെ കണ്ടോ. വീട്ടിൽ നിന്ന് മതിലൊക്കെ നോക്കിയാൽ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ സാധിക്കും. മൊത്തം അടച്ചുറപ്പുള്ളതല്ല, ബാഗ് എടുത്ത് നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കിതക്കുന്നത്. ഓ അടിപൊളി. ഈ ഒരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ലമയൂർ ബുദ്ധ മൊണാസ്ട്രിയാണ് മുകളിൽ കാണുന്നത്. മൊണാസ്ട്രിയിലേക്കുള്ള ഷോർട്ട് കട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ. ഹൊമ്പൊമ്പോ കൃഷിയുണ്ടോ. ഒരു ചെറിയ ആ ഒരു മതിൽ കെട്ടിനുള്ള അകത്ത് വരെ മൊത്തം കൃഷിയാട്ടോ. ലമയൂറിലൊരു കടയാണ്. ഞാൻ കഴിഞ്ഞ വർഷം വന്ന അതേ കടയിലാണ് കേട്ടുള്ളത്. ഇവിടെ ഒരു കുട്ടിയുണ്ട്. ഹലോ ബടിയാ ഞാൻ ക്യായ ലിസാം നീജാങ്മോ അച്ഛാ മാഗിക്കാലത്തെ. ഇവിടെ നമ്മളെ ദീദി ഉണ്ട് കേട്ടോ. ബടിയേ നോർമൽ ഓക്കെ. ഗ്രീൻ ടീ ബനാത്തെ. എന്താ സ്നേഹം ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ. കഴിഞ്ഞ വർഷം വന്ന അതേ സ്ഥലത്ത് വീണ്ടും വന്നിരിക്കുമ്പോൾ നമ്മളെ കിട്ടുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല കേട്ടോ. ലമയൂർ ഗ്രാമത്തിൽ എനിക്കൊരു നല്ല സ്റ്റേ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയ മൂന്നാൾക്കും അതായത് ഫാമിലി റൂമാട്ടോ. ഫാമിലി പറഞ്ഞാൽ രണ്ട് മൂന്നാൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന റൂമാണിത്. തനിച്ചേ ഉള്ളു, എന്ത് ചെയ്യാൻ ഇത്രയും വലിയ റൂമിൽ കിടന്നുറങ്ങുക, വീഡിയോ അടിച്ചുക, ഒറ്റത്തിൽ കൂക്കി വിളിക്കുക. നോക്കിയാൽ മുകളിലോട്ടൊക്കെ നോക്കിയാൽ വലിയ വലിയ എന്താണ് മൗണ്ടെയ്ൻസ് കാണാൻ സാധിക്കും. ഇതാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. വലിയ അത്യാവശ്യം അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെ കേട്ടോ. അയ്യോ ഞാൻ വീടിൻ്റെ പരിസരം കാണിച്ചു കേട്ടോ. വീട് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഒരു എന്താണ് വലിയൊരു ഹോം സ്റ്റേ ആണെന്ന് പറയാം കേട്ടോ. ഹോം സ്റ്റേ അല്ല, ഹോട്ടൽ തന്നെയാണ്. എൻ്റെ വീട്ടിലെല്ലാം കൊണ്ടുവരും കേട്ടോ. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇന്ന് നമുക്ക് ലാമയൂർ കുറച്ച് മുകളിലോട്ടൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്യണം. ബുദ്ധ മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ നാളെ ഇവിടുന്ന് മാറി ക്യാമ്പ് ചെയ്യാനാട്ടോ പ്ലാൻ ചെയ്തിരിക്കണം, ടെൻ്റ് അടിക്കണം എനിക്ക് എന്തായാലും. അപ്പോൾ ലഡാക്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം എനിക്ക് നല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുളിക്കാനും തുണി അലക്കാനൊക്കെ സൗകര്യമായി എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ പരിസരമാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു വീടും ആൾക്കാരാണെന്ന് പറയാം. ഇവിടെ ചെറിയൊരു പൂച്ചയൊക്കെ ഉണ്ട്. ജൂലെ ആപ്ക ഗറ ഈ റൂമെ ബഡിയാ ഒരു പഴയ വീട് ഏരിയ കേട്ടോ. നിങ്ങൾക്ക് കൂടെ ആപ്രിക്കോട്ടൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കുന്നൊക്കെ കാണാം. ഇങ്ങനെയുള്ള സ്റ്റേകൾ കിട്ടുമ്പോൾ മാത്രമാട്ടെ എനിക്ക് ഇവരോട് കൂടിയുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷേ എപ്പോഴും കാട്ടിലും മല എടുക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ കൂടി നോക്കണം കേട്ടോ. ഇതുവരെ പാത്രമൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ്. അടിപൊളിയാണ് കേട്ടോ. ആൾക്കാരൊക്കെ എന്ത് സ്നേഹം നോക്കിയേ. നമുക്ക് നേരെ ഹമ്പമ്പോ ബോത്ത് ബട സെറ്റപ്പേ അന്തർ ഷൂ അല്ല ഇവിടെ ഷൂ അയക്കുക എന്തായാലും നല്ലത്. നീ ഷൂമേ കച്ചറേ നമ്മളെ വീട്ടിൽ ഷൂ അയക്കാറില്ലേ, അതുപോലെ ഷൂ അയക്കുക. ഈ ഗർക്ക ഖാനക്ക റൂമേ ടീക്ക് ടീക്ക് ഈ സംഭോ ഇത് നമ്മളെ ബാർലി ഇല്ലേ, ബാർലിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതൊരു സംഭ എന്ന് പറയും. ഇത് കണ്ടോ ബാർലി ബാർലി
ഇത് സംഭവം കേട്ടോ, ഞാൻ ഗ്രാമത്തിൽ പോകുമ്പോൾ എനിക്ക് ഇവര് തരാറുണ്ട്, എൻ്റെ ബാഗിലൊക്കെ വെച്ച് തരാറുണ്ട് എനിക്ക് വീട്ടിലൊക്കെ പോകുമ്പോൾ. ഇതാണ് കേട്ടോ നമ്മുടെ ബാർലീൻ്റെ പൊടിയാണ്, സംബ എന്ന് പറയും ഇല്ലെങ്കിൽ സത്തു എന്ന് പറയും. ഇത് ലഡാക്കി ഭാഷയാണ്, ഇത് ഇവരെ കിച്ചണാണ് കേട്ടോ. ചായ ഒക്കെ ഉണ്ടോ, സ്റ്റോക്ക് ആക്കി വെക്കും. ഇവരെ ലോക്കൽ ടീ ഉണ്ടാക്കുന്ന കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചായയിൽ ഗീ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മളെ വെണ്ണ എന്ന് പറയില്ലേ, ഗീയും പിന്നെ സത്തു, സത്തു പറയും പൗഡർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. ആഹാ, ഇന്ന കേട്ടോ ഈ ചായ ഉണ്ടാക്കുക, കുടിച്ചു നോക്കട്ടെ ഒന്ന്. അമ്മോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ. ലഡാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സത്തു ടീ എന്ന് പറയുന്നത് കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്, അതുമാത്രമേ ഹെൽത്തി കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇവർ അടുക്കള ഭാഗം എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ പരിപ്പ്, ചാവലി, പിന്നെ സബ്ജിയാണ് കേട്ടോ. ഇത് മൊത്തം ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. എന്താ നമുക്കിത് കഴിക്കുക കേട്ടോ. എൻ്റെ അടുത്ത ആളിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ക്യാമറ ഒന്നും തിരിക്കാത്തത്. ഞാനിപ്പം മോണാസ്ട്രിയിലേക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ നാഗാലാൻഡ് എന്നുള്ളൊരു ഏറ്റവും കൂടി ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ വീഡിയോ ഒന്ന് സംസാരിക്കില്ല പറഞ്ഞിട്ടുണ്ട്, നോ ടോക്കിംഗ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ആൾക്കാരങ്ങനെ കേട്ടോ, നാഗാലാൻഡ് എനിക്ക് പോകണമെന്നുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും പറഞ്ഞ നാഗാലാൻഡിൽ ഹിമാലയസൊക്കെ ഉണ്ട് പോലും കേട്ടോ. ഇപ്പം മൊണാസ്ട്രിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ മുമ്പ് വന്ന ഒരു മൊണാസ്ട്രി കൂടിയാണ് കേട്ടോ, ഇല്ലമയൂർ ബുദ്ധ മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഓ താഴെ നോക്കി നല്ല ഗ്രീനറി കാണാം, അത് ഫീൽഡാണ് കേട്ടോ. ആ ഒരു ഭാഗം അടിപൊളി സ്ഥലമാണ്. നടന്നു പോകുന്ന സ്ഥലം കണ്ടോ, അന്ന് വന്നപ്പോൾ ഞാൻ ഇതൊന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൊണാസ്ട്രീൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ കേട്ടോ സഞ്ചരിക്കുന്നത്. അമ്പോ അമ്പോ വെരി ഡിഫറെൻ്റ്. തയ്യടെ നാഗാലാൻഡ് മദർ ടങ് മലയാളം ഹിന്ദി? ആ 16 മദർ ടങ്. ഓ മെയിൻ ഈസ് ഹിന്ദിയേ? ഡിഫറെൻ്റ്. ഓക്കെ ഇംഗ്ലീഷ് ആണ് സോ. ഓക്കെ ഓക്കെ വെരി സറോ. ഒരു ഹീസ് ടോൾഡ് ബി ഹിയർ. ചെറിയൊരു വഴി തെറ്റി കേട്ടോ. അയ്യോ അയ്യോ ഇത് നോക്കി, ഇതിനകത്ത് ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട് പോലും കേട്ടോ. ഫുള്ള് മണ്ണാണ്, മഡ് സ്റ്റോൺ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ലമയൂർ ഗ്രാമത്തിലെ ആൾക്കാരാണ്. ജൂലേ 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 നാഗാലാൻഡ് സെ. ഭയങ്കര ക്യൂട്ട് ആണ് ഇവിടുത്തെ ആൾക്കാർ. ഇന്ന് മൂടി ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്ത് രസമാണെന്നറിയോ ഇതിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ഈ ചേച്ചി ട്രാവലറാണ് കേട്ടോ, എന്താണ് ഏകദേശം ഇന്ത്യ മൊത്തം കറങ്ങി, ഭൂട്ടാൻ നേപ്പാളൊക്കെ യാത്ര ചെയ്ത ഒരാളാണ്. വീഡിയോ ഷൂട്ടിംഗ് അലോഡ് അല്ലാത്തൊരു സ്ഥലത്താണ് ഞാനുള്ളത്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇപ്പോഴും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതിൻ്റെ അകംഭാഗം കണ്ടോ, ഇവിടെ നമുക്ക് അങ്ങനെ വീഡിയോ അലോഡ് അല്ല കേട്ടോ. ഉള്ളുഭാഗം കാരണം അതിൻ്റെ അകത്ത് ധാരാളം ഫോറിനേഴ്സും കാര്യങ്ങളും മൊത്തം ഉണ്ട്. ഉള്ളിൽ സത്യം പറഞ്ഞാൽ കാണിച്ചുതരാം. കഴിഞ്ഞ തവണ ബിഫോർ ടൈം വന്നപ്പോൾ എന്താണ് ഞാൻ അത്യാവശ്യം ഉൾഭാഗം കയറാൻ നോക്കിയതാണ്, പക്ഷേ നമുക്ക് വാണിംഗ് കിട്ടിയതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഗൂമ്പേൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഉള്ളിൽ മൊത്തം ഫോറിനേഴ്സാണ് കേട്ടോ, ഔട്ട് ഓഫ് കൺട്രീസ് വന്ന ആൾക്കാരാണ് മൊത്തം ഇതിൻ്റെ അകത്തുള്ളത്. കാരണം വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പൈസ കൊടുക്കും, പൈസ കൊടുത്തിട്ട് പൂജ ചെയ്ത് പറയാറില്ലേ, പൂജ ചെയ്യുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. അതാണിപ്പം ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വീഡിയോ എടുത്താൽ എന്നെ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇടും കേട്ടോ. ഇവിടുന്ന് ഒറ്റത്ത് സംസാരിച്ചോളൂ കേട്ടോ, ഒറ്റ സംസാരിച്ച് നമുക്ക് വാണിങ്ങി തരും. നമ്മൾ വീഡിയോ ക്യാമറ വരെ വാങ്ങി വെക്കും. അപ്പോഴത്തെ ക്യാമറ പോലെയുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചാലുള്ളൂ കേട്ടോ. മൊബൈലിനൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്, ഇഷ്ടപരമായിട്ട് ഒന്നും നമുക്ക് ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ അമ്മ ഇതാണ് ഗൂമ്പേൻ്റെ ഒരു ഭാഗം കേട്ടോ, ഇതിന് മെയിൻ ഉൾഭാഗമാണ് കേട്ടോ. ഈ ഒരു എന്താണ് ലാമയൂർ ബുദ്ധ മൊണാസ്ട്രീൻ്റെ മെയിൻ ഉൾഭാഗത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്ഥലമൊക്കെ കണ്ടല്ലോ അടിപൊളിയാണ്. ബുദ്ധ മൊണാസ്ട്രിയിൽ നിന്നും ലാമയൂർ വില്ലേജ് കാണുന്നൊരു കാഴ്ചയാണ്. നിങ്ങൾ കാണുന്ന എത്രായിരം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വീടുകളാണെന്ന് നോക്കിയേ. അതിലെ ചുവന്ന കളർ കാണുന്നതൊക്കെ ഹോട്ടൽസാണ് കേട്ടോ, വലിയ ലക്ഷറി ഹോട്ടൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാണ് കേട്ടോ ലാമയൂർ വില്ലേജിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഹായ് ഹായ് പോലോ.
നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന കേട്ടോ. ഇതുണ്ടോ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അച്ചാറ് ചട്നി അച്ചാർ ചട്നി ഓക്കെ. ഇവിടെ ഒരു സബ്ജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി സബ്ജിയാണ്. ഇവരെ ലോക്കൽ ഐറ്റംസ് കേട്ടോ. പിന്നെ നമ്മുടെ റൊട്ടി ഒക്കെ ഇവിടെ ഉണ്ട്. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവരെ നൈറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആണ്. ഇതൊക്കെ ചപ്പാത്തി എല്ലാം ഉണ്ട് ഇവിടെ. ഹായ് ഇവരെ കിച്ചൺ കേട്ടോ. ഇവരെ കിച്ചണിൻ്റെ അകത്ത് നമ്മൾ എന്ത് എത്ര സന്തോഷത്തോടെയാണ് അറിയുക എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പം രാത്രി ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് നാളെ രാവിലത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്താം. ഞാൻ നിൽക്കുന്ന റൂമിൽ നിന്ന് എഴുന്നേറ്റ് രാവിലെ 8 മണിക്ക് ഞാൻ വന്നിരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, അതായത് കളർ മൊത്തം ഡിഫറെൻ്റ് ആണ് കേട്ടോ. ലാമയൂറിലെ മൂൺലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് കണ്ടോ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മൂൺലാൻഡ് ആണ്. അതായത് ഈ ഭൂമിൻ്റെ കളർ മൊത്തം വ്യത്യാസമാണ് കേട്ടോ. നിങ്ങൾക്ക് നിലത്ത് നോക്കിയാലേ കാണാൻ സാധിക്കും, ചുവപ്പ് പച്ച വെള്ള മഞ്ഞ ഇതാണ് കേട്ടോ ഈ ഭൂമിൻ്റെ കളറ്. കൂടാത്തന്നെ പർവ്വതങ്ങൾ മൊത്തം ഗോൾഡനാണ്. ഈ ഒരു ഭാഗത്തെ പർവ്വതങ്ങൾ മൊത്തം ഗോൾഡൻ കളറാണ്. ഇവിടുത്തെ പർവ്വതം കണ്ടോ മൊത്തം ചുവന്ന കളറാണ്. അതാണ് കേട്ടോ ഈ ഭൂമിനെ മൂൺലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഡിഫറെൻ്റ് ആയ ലാൻഡ്സ്കേപ്പ് കൂടിയാണ് ഇവിടെ ഉള്ളത്. ഓ, വിൻ്റർ സമയത്ത് ഇതിലൂടെ നദി ഒഴുകിപ്പോകും. ഒരു എന്താണ് നീലയും പച്ചയും കടന്ന ചെറിയൊരു നദി ഇതിലൂടെ ഒഴുകും വിൻ്റർ സമയത്ത്, കുറച്ച് നാൾ മാത്രം. സത്യം പറഞ്ഞാൽ ഭൂമിയുടെ ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയാം കേട്ടോ ഈ ഒരു പ്രതിഭാസം. എന്ത് ഡിഫറെൻ്റ് ആണല്ലോ ഒരു മണ്ണെന്ന് പറയുന്നത്. അയ്യോ എത്ര സുന്ദരം നോക്കിയാൽ. ഇതുണ്ട് ഈ ഒരു ഭാഗം മൊത്തം വെള്ള ചുവപ്പ് പച്ച കളറൊക്കെ ഉണ്ട് കേട്ടോ. പച്ച കളർ നമ്മളെ പുല്ലാണ്. അമ്പോ ഒരു രക്ഷ. ഇതൊക്കെ നോക്കിയാൽ ഇതെന്ത് ചുവപ്പാണോ എന്തിൻ്റെ ചെടിയാണോ ഒന്നും ഒരു പിടുത്തില്ല കേട്ടോ. നല്ലൊരു സ്റ്റഡി ചെയ്താൽ മാത്രം അത് കിട്ടാൻ സാധിക്കത്തുള്ളൂ. ഒരു രക്ഷയില്ല. പിന്നെ സഞ്ചാരികളൊക്കെ ചില ആൾക്കാരൊക്കെ ഇറങ്ങി വന്ന് പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ കൂട്ടിയിടുന്നുണ്ട്. ഇങ്ങനെയുള്ള സുന്ദരമായ സ്ഥലം അതാണ് കേട്ടോ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എന്നെപ്പോലുള്ള ആൾക്കാരില്ലേ. എന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ചെയ്യാറില്ല. നമ്മളെപ്പോലെ സഞ്ചാരികൾ വന്നാൽ ഇതേപോലെ സ്ഥലത്ത് ലൈസും പാക്കറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് ഓരോ. അതാണ് ഈ ഭൂമിയുടെ ശാപം കേട്ടോ. പക്ഷേ ഈ ഒരു സ്ഥലം ഒരു രക്ഷയില്ലാതെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ നല്ല കാറ്റാണ്, അതാണ് മുടിയൊക്കെ പാറി കളിക്കുന്നത്. ലാമയൂർ വില്ലേജിൻ്റെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ദിവസമായി ഞാൻ എന്താണ് ഗ്രാമങ്ങൾ മാത്രമാണ്, ഒരു ഗ്രാമത്തിൽ പോയി അവിടുത്തെ വിശേഷങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഡെയിലി ഡെയിലി വ്ളോഗ് ഇടാനൊക്കെയാണ്. പിന്നെ അധികം വീഡിയോ ലെങ്ത് ആക്കാതെ ഒരു ഗ്രാമത്തിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത ഞാൻ ലാമയൂറിൽ നിന്നും ബോധ് കർബ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. കാർഗിൽ ഡിസ്ട്രിക്റ്റിലാണ് ആ ഗ്രാമം വരുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതേപോലുള്ള പ്രകൃതി ഭംഗിയെ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ പോവുകയാണ്. മറ്റൊരു മനോഹരമായ വ്ളോഗുമായി ഉടനെ വരാം. ഗുഡ് ബൈ.